ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ് നമ്മുടെ ഈ വീക്കിലെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഞാനിപ്പോൾ രാവിലെ എണീറ്റു, പിന്നെന്താണ് പ്രത്യേകിച്ച് യോഗ ഫേസ് യോഗ ചെയ്തു, പിന്നെ അതെ ഇപ്പോൾ ഇവിടുന്ന് ചായ കുടിക്കുകയാണ്. നന്നായിട്ട് ഇതിനൊക്കെ നന്നായിട്ട് ലേറ്റായി. ഇനി നമ്മൾ ചെന്നിട്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അത് എന്താണ് ഉണ്ടാക്കണമെന്ന് ആലോചിക്കണം. കാരണം റിസോഴ്സസ് ഭയങ്കര കുറവാണ്. ഇന്നലെ നമ്മൾ പാല് കാച്ചിയതേ ഉള്ളൂ. രാവിലെ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പാല് കാച്ചിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ കിടക്കണം എന്നാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളതിനെ. അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ഫുൾ സാധനങ്ങളും കുറേയൊക്കെ മാറ്റി. ലൈക്ക് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ അതായത് കംപ്ലീറ്റ് അവിടുത്തെ വീട് ഫുൾ തൂത്തുവാരിയും കൂടെ മാറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്യാൻ. നമ്മളങ്ങനെ കിച്ചണിലെത്തി. കിച്ചൺ മാത്രം എല്ലാം അത്യാവശ്യം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് ഞാൻ. ഇന്നലെ രാത്രി കഞ്ഞിയും ചെറുപയറായിരുന്നു. അതിന് ചെറുപയറിൻ്റെ കുറച്ചിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ കറിയാക്കാം. ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. കുറച്ച് തക്കാളിയും പിന്നെ കുറച്ച് സവാളയും. പച്ചമുളകില്ല, സവാള വേണ്ട. എന്താ തക്കാളി ഉള്ളി ഇട്ടിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേണ്ട സവാളയല്ലേ എളുപ്പം. കുറച്ച് സവാളയും. നമ്മൾ ഇന്ന് വേറൊരു കാര്യം വേണ്ടി ഇന്ന് ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ ഫ്രിഡ്ജ് അവിടെ ഓണറിൻ്റെ ഫ്രിഡ്ജ് ആയിരുന്നു. അപ്പോൾ എന്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേ ദിവസമായി ഫ്രിഡ്ജ് വാങ്ങിക്കണം എന്ന് വിചാരിക്കണം, പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷീനാസ്. അപ്പോൾ അവനോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ ബിസിനിയായിട്ട് കുറച്ച് ബന്ധമുള്ള ആളാണ്. അപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് മാത്രമായിട്ട് തുറക്കുന്നുണ്ട്, വേഗം ഇട്ടു, അവിടെ ചെന്നിട്ട് അവനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിന്ന് ഫ്രിഡ്ജ് വാങ്ങിക്കാനും കൂടി പോവാം. ഞാൻ മാക്സിമം കാണിച്ചു തരാം കേട്ടോ. ഇത് ക്യാമറയുടെ സ്റ്റാൻഡ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. ചേട്ടൻ ഇവിടെ ഉപ്പുമാവിന് വേണ്ടി കാത്തിരിക്കുക. എവിടെ ഉപ്പുമാവ്? ഞാൻ വരുന്നു ഉപ്പുമാവ്. ഫൈനലി അങ്ങനെ നമ്മുടെ വീട് പറഞ്ഞ പറഞ്ഞ സെറ്റ് ആവാണ് അല്ലേടൂ. താനെന്തെങ്കിലും പറയും. ഞങ്ങളിവിടെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പുതിയ വീട്ടിലേക്ക്. അതിനുള്ള ഒരുക്കങ്ങള് കരിമേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നീയല്ലേ എന്റെ സംസാരിക്കാൻ പറയുന്നത്? അതുകൊള്ള. ഞാൻ എന്റെ ഉപ്പുമാവ് കാണിച്ചു കൊടുക്കട്ടെ അവർക്കും. ഉപ്പുമാവ് കണ്ടിട്ടില്ലാത്തവർക്കും വേണ്ടി ഉപ്പുമാവ് കാണിച്ചു കൊടുക്കാം. മുളക് ഇല്ല. പച്ചമുളക് ഇല്ല നോക്കിയപ്പോ ഉപ്പുമാവ് ഉണ്ടാക്കാൻ. അപ്പോ വീടിന്റെ ഫ്രണ്ടില് കാന്താരമുളക് നിൽക്കുന്നുണ്ട്. അപ്പോ രണ്ടെണ്ണം പറയാം. കണ്ടോ, ഇഷ്ടം പോലെ കാന്താരമുളകാണ്. കണ്ടോ കാന്താരമുളക്. അങ്ങനെ നമ്മുടെ മനോഹരമായി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പപ്പടം വറുത്തു ഞാൻ. പിന്നെ ഇന്നലത്തെ കറി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കറിയാക്കാം. ഉപ്പുമാവും പഴവും ഈ പപ്പടവും പുനർജന്മം എനിക്കേകുന്നു. ഫർണിച്ചറൊന്നും റെഡിയാക്കാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിന്നുകയാണ്. ഉപ്പുമാവിൽ തുടങ്ങി കഞ്ഞിയിൽ അവസാനിച്ച ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ മനുഷ്യ. ചേട്ടന് പയറിൻ്റെ ഇത് കണ്ടപ്പോൾ കഞ്ഞിയും പയറും. തനിക്ക് കഞ്ഞിയും പയറും ഒരു വീക്ക്നെസ് ആണല്ലേ. അപ്പോ എന്നാ ശരി കഴിച്ചോ. അപ്പോ നമുക്ക് ഇനി ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോവാൻ റെഡി ആവാട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് സ്കിൻ കെയർ ഒന്നും തന്നെ ഇല്ല. സ്കിൻ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ പറഞ്ഞാലും അല്ലേ. നമ്മൾ ഈവൻ വൺ വീക്ക് മിസ്സായാലും പെട്ടെന്ന് തന്നെ അത് റെസ്യൂം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്ന് തുടങ്ങി അത് തുടങ്ങാൻ പോവാണ് കേട്ടോ. വീണ്ടും നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചൊരു കുറച്ച് വലിയ കഴുത്തും ഒക്കെയുള്ള ഒരു ഡ്രസ്സ് ഇടുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കഴുത്തിലൊക്കെ ഇടുന്ന ഡ്രസ്സിലാക്കണ്ടല്ലോ അല്ലേ.
അപ്പോ എന്നോട് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്കിൻ കെയറിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ്, ചേച്ചി ആക്നി പ്രോൺ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കുരു വരുന്ന സ്കിൻകാർക്ക് പറ്റിയ ഒരു നല്ലൊരു റുട്ടീൻ പറയാനായിട്ട്. നമുക്ക് നോർമലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യുക, പിന്നെ നമുക്ക് ഫേസിൽ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ അതൊന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക, അതിന് ശേഷം മോയ്സ്ചറൈസർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു റുട്ടീനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആക്നി പ്രോൺ, എസ്പെഷ്യലി ഞാൻ വീണ്ടും പറയുന്നത് ആക്നി പ്രോൺ ആയിട്ടുള്ള സ്കിൻകാർക്ക് പറ്റിയൊരു റുട്ടീൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമത്തത് നമുക്ക് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണിത്. ബോഡി വൈസിന്റെ ഓയിൽ കൺട്രോൾ ഫോമിംഗ് ഫേസ് വാഷ് ആണ് കേട്ടോ. ഈ ഒരു ഫേസ് വാഷിൽ എസ്പെഷ്യലി നമുക്ക് എടുത്ത് പറയാനുള്ളത് ഒരു എ എച്ച് എ ആൻഡ് ബി എച്ച് എ ഉണ്ട്. എ എച്ച് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡും ബി എച്ച് എന്ന് പറയുന്നത് സാൽസിലിക് ആസിഡും ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ക്ലീനിങ് ക്ലെൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും പറ്റും. ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആക്നി ഉണ്ടാക്കുന്ന ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യും. നമ്മുടെ പോർസ് ഒക്കെ, കൂടുതലും പോർസിൽ നമുക്കിങ്ങനെ അഴുക്ക് അടിഞ്ഞുകൂടിയിട്ടാണ്, അത് ഇങ്ങനെ കട്ടുകൂടിയിട്ടാണ് നമുക്ക് ശരിക്കും ആക്നി വരുന്നത്. അപ്പോൾ അതിനെ കംപ്ലീറ്റ്ലി ഡേർട്ട് ഒക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആയി, അതുകൊണ്ട് തന്നെയാണ് ക്ലെൻസും എക്സ്ഫോളിയേറ്റും ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു അത് ഫോമിംഗ് ഫേസ് വാഷ് ആണ്, ഫോമായിട്ടാണ് വരുന്നത്. അത് നമുക്കൊരു കുറച്ചൊരു പീസ് സൈസിൽ നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഫേസിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ വേണം നമുക്ക് മെസ്സാജ് ചെയ്യാനായിട്ട്. അങ്ങനെ മെസ്സാജ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ബോഡി വൈസിൻ്റെ ഓയിൽ കൺട്രോൾ ഫോമിംഗ് ഫേസ് വാഷ്. ഇനി അതിനുശേഷം നമ്മൾ രണ്ടാമത് പോകുന്ന എന്തിലേക്കാണ്, ട്രീറ്റ്മെന്റിലേക്കാണ്. അപ്പൊ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇവരുടെ തന്നെ ഒരു റേഞ്ച് ഉണ്ട്. അപ്പോൾ ഇതാണ് ആ സിറം. ഇത് ബോഡി വൈസിന്റെ സ്കിൻ ക്ലാരിഫൈങ് സിറം ആണ്, വിത്ത് നിയാസിനമൈഡ് ആൻഡ് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഉണ്ട്. ഇതിൽ ഈ ഒരു നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ആക്നി വന്നിട്ടുള്ള ഒരു മാർക്ക്, ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നിയാസിനമൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ സിങ്ക് പി സി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് ഒരു കാര്യം ഒരു പറയുന്നില്ല, അതായത് നമുക്കിപ്പോൾ ഒരു ആക്നി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ആക്നി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇത് വെച്ചിട്ട് സ്കിൻ ഈ ഒരു സിറം വെച്ചിട്ട് നമുക്ക് കളയാൻ പറ്റത്തില്ല. പക്ഷെ വന്നു പോയില്ല ആ ഒരു മാർക്കും ചെറിയൊരു ഡിസ്കളറേഷനും അല്ലെങ്കിൽ ആ പിഗ്മെന്റേഷനൊക്കെ മാറാനായിട്ട് നമുക്കത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയാനായിട്ട് നമുക്ക് ഓയിൽ സ്കിൻകാർക്ക് എപ്പോഴും സ്കിൻ സിറം ഇടുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് ഇങ്ങനെ നമുക്ക് ഓയിലി പോലെ ഇരിക്കും. ഇതെന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഫോമിംഗ് ഫേസ് വാഷ് ഇട്ട് ഇത് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും. ഒരിക്കലും ഒരു ഓയിലി ഒരു ലുക്ക് ഉണ്ടാവില്ല, ശരിക്കും നന്നായിട്ടൊരു മാറ്റ് ലുക്കാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ഈ ഒരു രണ്ട് കോമ്പിനേഷൻ, അതായത് ഈ ഒരു ഓയിലും സോറി ഈ ഒരു ഫോമിംഗ് ഫേസ് വാഷും പിന്നെ നമുക്കൊരു ഈ ഒരു ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഉള്ള ഈ ഒരു നിയാസിനമൈഡ് സിറം കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൊട്ടീൻ കിട്ടിയില്ലേ? അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഒരിക്കലും ഈ ഒരു സിറം ഇട്ടതിന് ശേഷം സൺസ്ക്രീൻ ഇടാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാം. അപ്പോൾ ഈ ഒരു ബോഡി വൈസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ ഒരു കുറച്ചും കൂടി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സ്ലോഗൻ തന്നെ ശരിക്കും വെൽനെസ് മെയ്ഡ് ഈസി ഫോർ വുമൺ എന്നാണ്. വേറെ ഒന്നുമല്ല, അവർക്കൊരു ഓൺലൈൻ ഡോക്ടറുണ്ട്. നമ്മുടെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് മാനേജ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമുള്ള നിങ്ങളുടെ സംശയങ്ങൾ അവിടെ ഓൺലൈൻ പോയി കഴിഞ്ഞ് സൈറ്റിൽ പോയി കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ നമുക്ക് റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഈ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ച ഈ രണ്ട് പ്രോഡക്റ്റിൽ ഏതെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കരിമഷി ടെൻ എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടും, അതോടൊപ്പം 20% ക്യാഷ് ബാക്കും കൂടി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ഇനി നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, റെഡി ആവാം. ഓക്കെ, ദേ ആ കാറിൻ്റെ മുകളിൽ ഇട്ടേക്കുന്ന ഡ്രസ്സാണ് കേട്ടോ നമ്മളിടുന്നത്. ഒന്ന് ചൂടാക്കാൻ വേണ്ടി കൊണ്ടിട്ടതാണ് ഞാൻ. കുറേ ദിവസമായില്ലേ കെട്ടി വെച്ചേക്കണേ. താങ്ക് യു ബേബി. ചൂടായോ നന്നായിട്ട്? ആ, നല്ല ചൂടായി. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണിച്ചാലേ ഫുള്ള്. ഇനി ഒന്ന് റെഡി ആവണം, ഇവിടെ മിറർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്നെ ക്യാപ്പ് വെക്കാമെന്ന് വിചാരിക്കാം, ക്യാപ്പ് അല്ലെങ്കിൽ ഹെയർ ബാൻഡ്. പോയിട്ട് ഞാൻ എനിക്കിവിടെ ആകെ ഞാൻ പുറത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് റെഡി ആവാം. അങ്ങനെ ഞാൻ റെഡിയായി. റെഡിയായ ഉപയോഗിച്ച സാധനങ്ങൾ എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. റെഡിയായിട്ട് കാണിക്കാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല, കാരണം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്, അല്ല ക്യാ ഇതില്ലാത്തതുകൊണ്ട്. പുരികം, അനസ്താസി ബെവർലി ഹിൽസ് ആൻഡ് ലിപ്സ്റ്റിക്, ഇതാണിപ്പോൾ ആകെ പുറത്തുള്ളത്. ഷുഗറിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക്കാണ്. മുടി ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണേ. ചിലപ്പോൾ ഞാൻ ക്യാപ്പ് വെക്കാം. ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗുണമുണ്ട്, വെയിലും അടിക്കില്ല. അപ്പോൾ നോക്കട്ടെ, ക്യാപ്പ് കിട്ടുകയാണെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹെയർ ബാൻഡ് വെക്കാം. ഇന്ന് എൻ്റെ മുടി അത്ര ഫ്രഷായിട്ടല്ല കിടക്കുന്നത്, ഇന്നൊരു ബാഡ് ഹെയർ ഡേ ആണ്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ചേട്ടൻ എവിടെയാണ് നോക്കട്ടെ. ചേട്ടൻ നഗ്നനായി നിൽക്കുകയാണ്. വേഗം പോയി കുളിക്ക് ചേട്ടാ. നോർമലി എനിക്കൊരു യെല്ലോ ക്യാപ്പാണ് ഇഷ്ടം. ഇത് സന്ധ്യ ബേബി എനിക്ക് അവിടെ നിന്ന് കൊണ്ടുത്തന്നാണ്.
ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ ഇത് വെച്ചേക്കാം മുടി കെട്ടി വെക്കാം ഇങ്ങനെ ഇട്ടാലേ ഭയങ്കര ചൂടല്ലേ റൈറ്റ് ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ ഒരു ചുമ്മാ ഒരു ബാക്ക് സ്ലീവൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് പോവാം നമുക്ക് അപ്പോൾ ഞങ്ങൾ എങ്ങനെ പോവാണ് വലിയൊരു കയറ്റമാണ് കേട്ടോ മൂന്നാറൊക്കെ പോണ പോലെ തോന്നുന്നു ഈ ഒരു കയറ്റം തീർക്കുക നമ്മൾ ബിസ്മയിലേക്കാണ് കേട്ടോ പോണത് നല്ല തിരക്കുണ്ട് നോക്കാം ഇതെല്ലാം ഇഷ്ടംപോലെ നല്ല ഫ്രിഡ്ജുകളുണ്ട് നോക്കട്ടെ ഏതായിട്ടെടുക്കാൻ പറ്റുന്നതാണ് ഈ കളർ എനിക്ക് കേട്ടോ പേർപ്പിൾ രസമുണ്ട് ഇത് ഹയറിൻ്റെ അല്ലേ സാംസങ് ഇതിന് 34 ആണ് പറയണേ നോക്കട്ടെ നമുക്ക് നോക്കാം ഇത് നല്ലൊരു പ്യുർ ബ്ലാക്ക് ആണ് കേട്ടോ ഭയങ്കര റിഫ്ലക്റ്റീവ് ആണ് നല്ല കുറച്ചൊരു പേൾ ഫിനിഷ് ആണിത് ഇത് വേൾപൂൾ സൈഡിൽ നിന്ന് നോക്കിക്കോളൂ ഫ്രിഡ്ജ് അങ്ങനെ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങളിവിടെ സൗണ്ട് സിസ്റ്റത്തിന്റെ അവിടെ വന്നാണ് ചുമ്മാ നോക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിന്റെ വിശേഷങ്ങൾ കാറിനുള്ളിൽ കയറിയിട്ട് പറയാട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങി ഹയറിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത താഴെയാണ് എന്താ ഇനി പറയുന്നത് ഫ്രീസർ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് കുനിഞ്ഞെടുക്കാനൊക്കെ എപ്പോഴും ഫ്രീസർ നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് അത് വാങ്ങിച്ചു അപ്പം അങ്ങനെ അത് റെഡിയായി ഇനി നമ്മൾ അടുത്തത് കുറച്ച് ഫർണിച്ചർ നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പറൂരാണ് പോണത് അതിന് മുമ്പ് വല്ലതും അകത്തേക്ക് ഇടണം ലഞ്ച് ഈ പിശാശനാണെങ്കിൽ വിശക്കണെന്ന് പറഞ്ഞ് ചാകണം ഇന്ന് ഫുള്ള് ഡ്രൈവിംഗ് ചേട്ടനാ അല്ലേ ചേട്ടാ ചേട്ടൻ കുറച്ച് റെസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഓടിക്കാൻ കേട്ടോ അവസാനം ഡ്രൈവർ ബാറ്റ് തരാന്ന് പറഞ്ഞിട്ട് 500 രൂപ വൈകുന്നേരം ക്ഷീണം വരുമ്പോ പറയണേ ഞാൻ ഓടിക്കാം ഫ്രിഡ്ജിന് 40,500 ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഷിനാസ് അവന്റെ ഇടപെടൽ മൂലം നല്ല ഒരു ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജയ്ഷിനാസ് നമ്മുടെ കലിപ്പൻ ചേട്ടൻ ഇതൊരു കലിപ്പൻ ചേട്ടനാണ് പോയത് വേറൊന്നുമല്ല ഞങ്ങൾ അവിടെ ഒരു സംഭവം നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആരെയോ ഉച്ചത്തിൽ തെറി വിളിക്കുന്നത് ഞങ്ങൾ കേട്ടായിരുന്നു അല്ലേ ഡി ക്യാമറ ഓഫ് ഒക്കെ ഒരു കാര്യം പറയാനാ BMW ഷോറൂം ഉണ്ട് എന്റെ അടുത്ത കാർ എന്ന് പറയുന്നത് BMW ആയിരിക്കും ഞങ്ങളങ്ങനെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് പരാപ്പുഴ ഭാഗത്തുള്ള പെരിയാർ റെസ്റ്റോറൻറ്റ് പാഴ്സൽ മേടിക്കാൻ പോവാം ഹായ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ച് അവിടെ ചെറിയതായിട്ട് ഒരു 2-3 പേർക്ക് ഇരിക്കാൻ പാകത്തിന് അവരൊരു ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊന്ന് ഫുഡ് കഴിച്ചു ഇത് കണ്ടോ ഇത് ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള മുള്ളൊക്കെയാണ് റോട്ടില് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം ഡോക്സിന് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് ഇനി നമ്മൾ നേരെ ഫർണിച്ചർ കടയിലേക്ക് പോവാണ് കേട്ടോ അവിടെ ഫുഡ് കഴിക്കുന്ന അധികം കാണിക്കാതിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അതൊരു പ്രശ്നം ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പാർവതി ഫർണിച്ചർ ഇതാണ് ഫർണിച്ചറിന്റെ വിശാലമായ ഒരു കടയാണിത് എനിക്ക് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള സെറ്റുകളിലാണ് ഇഷ്ടം കേട്ടോ മിക്കവാറും ഞാൻ ഇതായിരിക്കും മേടിക്കാം നോക്കട്ടെ ഈവൻ അതും എനിക്ക് ഇഷ്ടപ്പെട്ടെ
ഈ ഒരു സോഫ സെറ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡൈനിങ് ടേബിൾ സെറ്റാക്കാനുള്ള പണിയാണ് കേട്ടോ. ഇത് നമ്മളുടെ ഡൈനിങ് ടേബിൾ സെലക്ട് ചെയ്തു കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് വരും. അപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് അലങ്കാര പണികൾ ചെയ്യാം. ഓ, അങ്ങനെ ഫർണിച്ചർ നോക്കി നോക്കി അതിയായി ക്ഷീണിച്ചേ. അങ്ങനെ ഫർണിച്ചർ നോക്കി 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 ക്ഷീണിച്ചു, വളരെയധികം ക്ഷീണിച്ചു. ഞാൻ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഒരു കട്ടില്, പിന്നെന്താണ് എനിക്ക് പറയാൻ തന്നെ വയ്യ. അത്ര സാധനങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ കോയർ ഷോപ്പിൽ കയറിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ. ഇത് ഇതിൻ്റെ ഉള്ളിൽ കുറെ സാധനങ്ങൾ. ഇവിടെ കോയർ ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാന്ന്. ഭയങ്കര ടയേർഡായി, അതുകൊണ്ടാണ് കൂടുതലൊന്നും എടുക്കാഞ്ഞ കേട്ടോ. ഇതേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടോ, ഇതുമാതിരി. ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്, നേരെ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. ഭയങ്കര ക്ഷീണമായി, രാവിലെ ഇറങ്ങിയതല്ലേ. അപ്പം നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, പുതിയ വീടിൻ്റെ മാറ്റ് കൂട്ടുവാൻ മാറ്റുമായി പോകുന്ന കരിമഷി. ഫ്രൈഡേ അന്ന് ഭാഗികമായി ലോക്ക്ഡൗൺ മാറ്റിയപ്പോൾ കാണുന്ന കാഴ്ചയാണത്. അയ്യോ, ഒരു ആംബുലൻസ് വന്നു, ഒതുക്കി കൊടുക്കും. ഞാനും ലിഫ്റ്റ് ആൻഡ് ഫൈനലി ഞങ്ങൾ ലുലു മോളിലെത്തി. ചേട്ടൻ എനിക്കൊരു കോഫി മേടിച്ചു തന്നു മെക്കെന്ന്. ഞാനകത്ത് കയറിയില്ല കേട്ടോ, ചേട്ടനാണ് അകത്ത് കയറിയിട്ട് കോഫി മേടിച്ചുകൊണ്ട് വന്നത്. ഞാൻ നല്ല ക്ഷീണായി. ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പം നല്ല ലേറ്റായി. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, നമ്മളപ്പോൾ ലുലുന്ന് കോഫി മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം നമ്മുടെ ഈവ കുട്ടിക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്. ആളുടെ മേത്ത് ചൊറിച്ചിലും ചെറുതായിട്ട് ചുമപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആളിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവാണ്. രാത്രി 9 വരെ ഉണ്ട്, ഫെലിക്കണാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടുത്തെ ഡോക്ടർ സുനിലിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അല്ലേ ഈവക്കുട്ടി, അത് കഴിഞ്ഞിട്ട് ഈവക്കുട്ടീനെ ഞങ്ങൾ പഴയ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പുതിയ വീട്ടിലേക്ക് വരും. ഇവരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല എല്ലാവരും. ഇവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് ചെയ്യാറ് സാധാരണ. ഇവരുടെ കൂടൊന്നും സെറ്റായിട്ടില്ല അവിടെ, അതുകൊണ്ടാണ്. അപ്പോൾ പുതിയ വീട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെ റെഡിയാക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് കാണാം. കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് എല്ലാം തന്നെ ചെയ്യണം. ഈവക്കുട്ടി എൻജോയ് ചെയ്യാണ് റൈഡ്, അല്ലേ ഈവക്കുട്ടി? അങ്ങനെ ഈവക്കുട്ടിയുടെ ചികിത്സ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവട്ടോ. സമയം ഇപ്പോൾ 9:09. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ 10:15 സമയം എന്ന് തോന്നുന്നു, നോക്കട്ടെ. ഇല്ല, 10:06 അപ്പം ഇനി ഈ ബ്ലോഗ് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു, കാരണം ഇനിയിപ്പോൾ ഉണ്ടാക്കാനുള്ള ഇല്ലാത്തതുകൊണ്ട്. എന്താ വാങ്ങിച്ചത്? ദോശ വാങ്ങിച്ചു. ഇനി ചമ്മന്തി കഷ്ണനിവിടെ ഉണ്ടാക്കാൻ പോവാണ്.
അങ്ങനെ ഈ ബ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. റിയലി ടയേർഡ്. അപ്പോൾ ഇത് എൻജോയ് ചെയ്തു നിങ്ങൾ വിചാരിക്കണം. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞ ബോഡി വൈസിൻ്റെ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, പോയിട്ട് നിങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.